24-ന്റെ കണ്ണീർക്കടൽ വാർത്താ പരമ്പരയിൽ മന്ത്രിതല ഇടപെടൽ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി ഖനനം ചെയ്യുന്ന മണൽ പൂന്തുറ മുതൽ വേളി വരെയുള്ള തീരദേശത്ത് നിക്ഷേപിക്കണമെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. പദ്ധതി രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കണമെന്ന നിർദ്ദേശത്തോടെ ഫിഷറീസ് മന്ത്രിക്ക് ആന്റണി രാജു കത്ത് നൽകി. തീരശോഷണം തടയാൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതാണ് ഉചിതമെന്ന് 24 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇംപാക്ട്. തീരശോഷണത്തിന്റെ കാരണവും പരിഹാരവും പഠിച്ച എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുകയാണ് പൂംവഴിയെന്ന് തീരപരിസ്ഥിതി പ്രവർത്തകൻ എ ജോസഫ് വിജയൻ. ബീച്ചിനെ ശക്തിപ്പെടുത്തുക, ബീച്ചിലുകൊണ്ട് മാത്രമേ നമുക്ക് ഈ തീര കടലേറ്റത്തെ നേരിടാൻ പറ്റൂ. തിരുവനന്തപുരത്തെ തീരശോഷണത്തിന്റെ കാരണവും പരിഹാരവും പ്രതിപാദിച്ച 24 വാർത്തയെ തുടർന്നാണ് മന്ത്രിതല ഇടപെടൽ. തീരദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും തീരശോഷണത്തിന് പരിഹാരം മണൽ നിക്ഷേപം മാത്രമാണെന്നും ഫിഷറീസ് മന്ത്രിക്ക് നൽകിയ കത്തിൽ മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. തീരത്ത് വടക്കുനിന്ന് തെക്കോട്ടുള്ള മണൽ നീക്കം തിരിച്ചും സംഭവിക്കാത്തതാണ് വിഴിഞ്ഞത്ത് മണൽത്തിട്ട രൂപപ്പെടാൻ കാരണം. തുറമുഖ നിർമ്മാണ കമ്പനി ഈ മണൽ സൗജന്യമായി നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കടലേറ്റം തടയുന്നതിനായി മണലടിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതെടുത്ത് തീരശോഷണം സംഭവിക്കുന്ന മേഖലയിൽ നിരന്തരമായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ വിദഗ്ധ സമിതി റിപ്പോർട്ട് പറയുന്നത്. അത് വിഴിഞ്ഞത്തിന്റെ വടക്കോട്ടുള്ള തീരങ്ങളിൽ നടപ്പിലാക്കണമെന്ന് മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. മുതലപ്പൊഴി ഹാർബറിന് വടക്ക് അഞ്ചുതെങ്ങ് ഭാഗത്തെ തീരശോഷണത്തിന് പരിഹാരമായും ഈ മാർഗമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതു പരിഗണിച്ച് തീരപ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം ഉറപ്പാക്കി പൂന്തുറ മുതൽ വേളി വരെ മണൽ നിക്ഷേപിക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി രൂപരേഖ തയ്യാറാക്കണമെന്ന് ഫിഷറീസ് മന്ത്രിക്ക് നൽകിയ കത്തിൽ ആന്റണി രാജു ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് മന്ത്രി ആന്റണി രാജു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.